ഞാനാണെങ്കിൽ വീട്ടിൽ പറഞ്ഞു യൂട്യൂബ് പ്രൊജക്റ്റ് ഉണ്ട്, പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു പൈസ വേണം, ഡൽഹി വെച്ച പ്രൊജക്റ്റ് അടക്കം പറഞ്ഞു. എന്നിട്ട് ഈ ട്രിപ്പ് ഒട്ടും ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതൊന്നുമല്ല. ഇങ്ങനെ ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ എന്നോടാ പോയത് ഹരി, ഞങ്ങളൊരു അരപ്പില്ല. അപ്പൊ ഒരു ദിവസമാണെങ്കിൽ ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അടുത്ത് ചോദിച്ച് ഒരു ട്രിപ്പ് പോയാലോ. അപ്പോ എനിക്കിങ്ങനെ ട്രിപ്പ് പോകാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ വലിയ അത്ര വലിയ യാത്രാ പ്രേമിയൊന്നുമില്ല. കൂട്ടുകാരെല്ലാവരുമായിട്ട് ഒരുമിച്ച് ഇങ്ങനെ യാത്ര പോകും, അതൊക്കെയാണ് എൻ്റെ എനിക്ക് സന്തോഷം. അപ്പൊ അല്ലാതെ ഇങ്ങനെ സോളോ ട്രിപ്പ് ഇങ്ങനെ വലിയ ലോങ് ബൈക്ക് റൈഡൊന്നും എൻ്റെ ഒരു ഇതേ അല്ല. എന്നിട്ട് അവനിങ്ങനെ പറഞ്ഞ്, ഞാനും അപ്പൊ അന്നേരം തന്നെ ഞങ്ങളൊരു ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്തു, April 2 പറയുന്നത്. ഒരു March 20 ഇതിനെല്ലാം തുടക്കം. എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വണ്ടിയെല്ലാം റെഡിയാക്കി അങ്ങനെ പോവുമായിരുന്നു April 2. അത് ഭയങ്കര ഒരു എനിക്ക് തന്നെ ഇപ്പൊ ആലോചിക്കുമ്പോൾ തോന്നും ഇത്ര പെട്ടെന്നൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളത്. ഇതിനകത്ത് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്ന എമൗണ്ട്, നമ്മൾ ട്രിപ്പിന് കുറച്ച് ഫണ്ട്, ആ ഫണ്ട് എവിടെ നിന്നൊപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇപ്പൊ ഒരു ടാസ്ക്. പിന്നെ വണ്ടി പണിയണം, അങ്ങനെ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ വണ്ടി പണിയാൻ വേണ്ടി അവിടെ നിന്ന് ഇവിടുന്നൊക്കെ പൈസ മറക്കി വണ്ടിയാകും പണി. ട്രിപ്പിന് 2 മുന്നേ പൈസയൊന്നും ആയില്ല. പിന്നെ ആ സമയത്താണെങ്കിൽ എൻ്റെ അമ്മ പപ്പയുടെ തൊട്ട് വേണ്ടിയിരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ വീട്ടിൽ പറഞ്ഞു യൂട്യൂബ് പ്രൊജക്റ്റ് ഉണ്ട്, പ്രൊജക്റ്റിന് കുറച്ച് പൈസ വേണം, ഡൽഹി വെച്ച പ്രൊജക്റ്റ് അടക്കം പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു 30,000 വീട്ടിൽ നിന്ന് വാങ്ങി. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അല്ലാതെ ഞാൻ കുറച്ച് ഫണ്ട് അവിടുന്ന് ഇവിടുന്ന് നോക്കി ഞാൻ മറച്ച് അങ്ങനെ ഒരു 50 ആക്കി. എന്നിട്ട് ഈ 50 ഈ ട്രിപ്പ് പോകുന്നത്. ആദ്യം എനിക്ക് പക്ഷെ ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ലായിരുന്നു, എല്ലാം ഹരിയാണ്, അവനായിരുന്നു എല്ലാം പ്ലാൻ ചെയ്യുന്നതൊക്കെ, ഞാൻ ചുമ്മാ അവൻ്റെ കൂടെ കയറി പോകുന്ന ഒരാള് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവൻ പറഞ്ഞു ഇതുകൊണ്ട് നമ്മൾ കന്യാകുമാരിയിൽ നിന്ന് പോവാം, അറ്റത്തുനിന്ന് മണ്ടയ്ക്ക് അങ്ങ് അറ്റം വരെ എത്താം എന്നൊക്കെ പറഞ്ഞ അവിടെ നിന്ന് പോയെ. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഒരു വൈകുന്നേരം എന്ന് പറഞ്ഞാൽ ഒരു 4 അങ്ങ് ഉണ്ടായപ്പോ ഇവിടുന്ന് പോയി. അപ്പോഴാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് വരെ അറിയുന്നത് അതുകൊണ്ട് പോകാൻ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിട്ടോട്ടിക്കുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഒരു രണ്ടാഴ്ച മുന്നേ പ്ലാൻ ചെയ്തിട്ട് പോവാന്ന് പറഞ്ഞാൽ ആരാരും വിട്ടോട്ടിക്കുന്നില്ലായിരുന്നു. ചിലപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല, എൻ്റെ ഒരു ഇത് അങ്ങനെ എനിക്കങ്ങനെ തോന്നുന്നത്. എന്നിട്ട് ബൈക്ക് വരെ പണിയിച്ച് നമ്മുടെ കൂട്ടുകാരെ കൊണ്ടാണ്. പക്ഷെ അപ്പോഴും അവന്മാർക്ക് അറിയത്തില്ല ഞങ്ങൾ ഇതിലോട്ട് പോകാൻ വേണ്ടിയാണ്. ബൈക്കിന്റെ ഹാൻഡിൽ വൈഡാക്കി, പിന്നെ അതിന് കുഷൻ സീറ്റ് എടുപ്പിച്ച്, പിന്നെ അതിനകത്ത് മൊബൈൽ ചാർജർ എടുപ്പിച്ച്, അങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾ. എന്നിട്ട് പിന്നെ വണ്ടിയുടെ ഓയിൽ ചേഞ്ച് ചെയ്ത്, അങ്ങനെ വണ്ടിക്ക് എല്ലാം കൂടെ വേണ്ട ഒരു 8 എടുത്ത് വണ്ടി മൊത്തത്തിൽ പണിഞ്ഞു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം ഞങ്ങൾ അല്ലാതെ മറിച്ച് പൈസയാണ് എവിടുന്നൊക്കെയോ ഒപ്പിച്ച്. പക്ഷെ ഇത് ഹരിയായിരുന്നു വണ്ടിയൊക്കെ പണിഞ്ഞ്, അപ്പോൾ എനിക്ക് അതുകൊണ്ട് അതിനകത്ത് വലിയ തലവേദന ഇല്ലായിരുന്നു, അവനെവിടുന്നോ പൈസ ഒക്കെ ഒപ്പിച്ചേ. പിന്നെ ഹരിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ വീട്ടിൽ പറഞ്ഞിട്ടാ ട്രിപ്പിന് വന്ന്, ഞാന് കാശ്മീരി വന്നിട്ടാ വീട്ടിലോട്ട് വിളിച്ച് പറയുന്നത് തന്നെ ഞാനിതുപോലെ ട്രിപ്പിന് പോയത് പറഞ്ഞു. അത് ഭയങ്കര രസമായിരുന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് ആദ്യം ചേച്ചി വിളിച്ചു, ചേച്ചി വിളിച്ചപ്പോൾ ചോദിച്ചു എവിടാ നീ, ഞാൻ പറഞ്ഞ കൂട്ടി കാശ്മീരി പറഞ്ഞു. കാശ്മീരി ചോദിച്ചപ്പോ ചേച്ചി ചോദിച്ചു കാശ്മീർ, ഞാൻ പറഞ്ഞാ കാശ്മീരി. എന്നിട്ട് ഞാൻ പിന്നെ അവൻ തന്നെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു കാശ്മീരി നിൽക്കുക എന്ന് അറിയിക്കാൻ വേണ്ടി.
അത് കഴിഞ്ഞ് പിന്നെ അവിടെ അമ്മാപ്പഴത്തേക്ക് പപ്പയുടെ തെത്തിയായിരുന്നു. എന്നിട്ട് അവിടുന്ന് പിന്നെ എന്നെ വിളിച്ച് ഫോണ് വിളിച്ചു. ഫോണ് വിളിച്ചപ്പോ ഞാൻ വന്ന് ഞാൻ കാശ്മീരി ഇരിക്കുക ട്രിപ്പിന് വന്നെയാന്ന് പറഞ്ഞു. ഇപ്പം ആദ്യം അമ്മ ഞാൻ ചുമ്മാറി വന്ന, പിന്നെ ഞാൻ പറഞ്ഞു ഇവിടുത്തെ ശരിക്കും വന്ന്. എന്നിട്ട് പിന്നെ അതിന്റെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. വീട്ടിൽ ഞാൻ വിചാരിച്ച അന്നേരം ഫ്ലൈറ്റ് കയറി വീട്ടിൽ വരേണ്ടി വരുമെന്ന, പക്ഷെ കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അവിടെ കാശ്മീരി ഒക്കെ അവിടെ കുറെ കറങ്ങി. പക്ഷേ ട്രിപ്പ് വൻ ഫ്ലോപ്പായിരുന്നു. പ്രതീക്ഷ പോലെ ഒന്നും ഒന്നും കാണാനൊന്നും പറ്റിയൊന്നുമില്ല. ചുമ്മാ രണ്ടുപേരും ഉമ്മ ഒരു ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി. പ്ലാനിങ്ങിന്റെ തന്നെ കുഴപ്പങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, പ്ലാൻ ചെയ്യാതെ ഇതൊരു ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെത്താതെ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ട് നല്ലപോലെ പ്ലാൻ ചെയ്ത് പോകാനായിരിക്കും നല്ലത്. ആദ്യം ഞങ്ങള് കന്യാകുമാരിയെത്തി. കന്യാകുമാരി എത്തിയപ്പോഴത്തേക്ക് രാത്രി പോകുന്ന വഴിക്ക് ഹരിയുടെ രണ്ട് ഫ്രണ്ട്സിനെ ഞങ്ങൾ മീറ്റ് ചെയ്യുന്നത്, അവര് ടെക്നോ പാർക്ക് വർക്ക് ചെയ്യുന്നവരാണ്. അങ്ങനെ അവരെ മീറ്റ് ചെയ്ത് അവിടുന്ന് ഞങ്ങൾ ഒരു കഫേ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ട് അവിടുന്ന് പോയി ട്രിവാൻഡ്രത്തേന്ന്. പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ കന്യാകുമാരി എത്തി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ജസ്റ്റ് രാത്രിയിൽ ഞങ്ങളാ വിവേകാനന്ദ പാറയുടെ അവിടെ ഒക്കെ പോയി, അവിടെ ഇരിക്കുന്നിടത്തേക്ക്. എന്നിട്ട് അവിടെ പോയി കുറച്ചു നേരമൊക്കെ ഇന്നിട്ട് അവിടുന്ന് ഞങ്ങള് നേരെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര റേറ്റ് കുറവാണ് ആശ്രമത്തില്, 200 രൂപയൊക്കെ ഉള്ളു നമുക്ക് പെർ നൈറ്റ് രണ്ടുപേർക്ക് സ്റ്റേ ചെയ്യുന്നതിന്. അപ്പൊ അതിന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മ വരുന്നില്ല, പക്ഷേ നല്ല അത്യാവശ്യം നല്ല റൂമും ബാത്റൂമും ഒക്കെ കോമണാ, ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അടിച്ചിട്ടേക്കുക. ഇപ്പോഴും ആ റേറ്റ് ആണോ എന്ന് അറിയത്തില്ല, അത് 2 വർഷം മുന്നേ ഉള്ള റേറ്റാണ്, ഞങ്ങള് 2019 പോയത്. അപ്പൊ ഇപ്പൊ എങ്ങനെ അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ടും ഇല്ല അതിനുശേഷം. അതിനുശേഷം കന്യാകുമാരിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും അവിടെ പോകേണ്ട ആവശ്യം വന്നിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങള് അവിടെ നൈറ്റ് സ്റ്റേ ചെയ്തു. നൈറ്റ് സ്റ്റേ ചെയ്ത് ഉറങ്ങിയപ്പോ തന്നെ ഒരു സമയമായി, എന്തോ ഉറക്കം വരുന്നില്ലായിരുന്നു അന്ന്. എന്നിട്ട് ഞങ്ങള് രാവിലെ ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് നേരെ ഞങ്ങള് വേണ്ടപാറ എടുത്തിട്ട് പോയി. ഗിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു കയ്യില്, സേഫ്റ്റി ഗിയേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. സേഫ്റ്റി ഗിയേഴ്സ് എന്നൊക്കെ പറയുമ്പം എന്റെ കുറെ ഫ്രണ്ട്സ് ഇതുകൊണ്ട് പോയിട്ടുണ്ട്, അതൊരു ട്രൈനേഷനാ പോയത്. ഞങ്ങളുടെ കൂട്ട ട്രിപ്പൊന്നും അല്ലായിരുന്നു, അത് അടിപൊളിയായിട്ട് പോയി. എല്ലായിടത്തും പോയിട്ടാ വന്നെ അവര്. അപ്പൊ അവരുടെ കയ്യില് കുറെ അവരുടെ എന്താ പറയുന്ന ഈ സേഫ്റ്റി ഗിയേഴ്സ് കുറച്ചുണ്ടായിരുന്നു. അപ്പം ഞാനും ഹരിയും കൂടെ കയ്യിലും കാലിലും ഇടുന്ന രണ്ടു സാധനം ഒരു നമ്മുടെ അനന്തു ചേച്ചി എന്ന് പറഞ്ഞ നമ്മുടെ ഫ്രണ്ടിന്റെയും വാങ്ങി. എന്നിട്ട് കയ്യിലിടുന്ന ഞാൻ കാലിലും ഇട്ട്, അവൻ കാലിടുന്ന അവൻ കാലിൽ തന്നെ ഇട്ട്. അങ്ങനെ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു ആ ട്രിപ്പൊക്കെ. പക്ഷെ ഗ്ലൗസ് ഒക്കെ ഉണ്ടായിരുന്നു. ഗ്ലൗസ് ഒക്കെ എന്റെ തന്നെ, അത് എന്റെ അല്ല, നമ്മുടെ എന്റെ ഒരു ഫ്രണ്ട് കരടിന്ന് ഇരട്ടപ്പേരാ വിഷ്ണു എന്ന് പറയുന്ന ഒരു ഫ്രണ്ടിന്റെ ആയിരുന്നു ഗ്ലൗസ്. പിന്നെ അവന്റെ തന്നെ ഒരു ആമയുടെ ജാക്കറ്റ് ഉണ്ടായിരുന്നു, അതും വാങ്ങി. ശബരീഷ് എന്ന് പറഞ്ഞ, ശബരീഷ് എന്ന് പറഞ്ഞാൽ ചിലപ്പം അറിയായിരിക്കും. ഇപ്പം മംസ് ആൻഡ് ബേസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവും. ഒരു അമ്മയും മോനും കൂടെ കായംകുളത്ത് നിന്ന് ഓൾ ഇന്ത്യ ട്രിപ്പ് പോയായിരുന്നു, ഓൾ ഇന്ത്യ അല്ല ട്രൈനേഷൻ ട്രിപ്പ് പോയായിരുന്നു. അപ്പൊ അവ നമ്മുടെ അടുത്ത് കൂട്ടാറില്ല. അപ്പം അവന്റെ കയ്യിൽ ഞങ്ങള് ടെന്റ് വാങ്ങിച്ചത്. എന്നിട്ട് അങ്ങനെ ഞങ്ങള് അവിടുന്ന് തുടങ്ങി സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളെ കേട്ടു. എന്നിട്ട് അവിടുന്ന് ഞങ്ങള് സ്റ്റാർട്ട് ചെയ്തത് ട്രിപ്പ്. അവിടുന്ന് ഞങ്ങള് പോയെന്ന് വെച്ചാല് ഞങ്ങളുടെ അത് കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ ബാംഗ്ലൂർ ആയിരുന്നു. അപ്പം ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ പോകുന്ന ഈ ഡിണ്ടിഗലില് സേലം ഡിണ്ടിഗലിന്റെ റൂട്ടായിരുന്നു പോയത്. എന്നിട്ട് ഡിണ്ടിഗൽ റൂട്ട് വരെ പോയതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ഡിണ്ടിഗലിൽ ബിരിയാണി കഴിക്കണമെന്ന് എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി. ഗൂഗിൾ മാപ്പ് വെച്ചായി പോകുന്നതല്ല, അല്ലാതെ വഴിയൊന്നും അറിയത്തോന്നില്ല. അങ്ങനെ ഗൂഗിൾ മാപ്പ് വെച്ച് പോയി ഡിണ്ടിഗളിലെത്തി. ഡിണ്ടിഗളിന് അവിടെ ചെന്ന് ഞങ്ങള് മറ്റേ ഡിണ്ടിഗൾ ബിരിയാണിയെ കഴിച്ചു. പക്ഷേ അങ്ങനെ എത്തിപ്പിടിച്ച് പോയി കഴിക്കേണ്ട അത്രയൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല, ചുമ്മാ കഴിച്ചിരിക്കാം അത്രയേ ഉള്ളൂ. പിന്നെ ഭയങ്കര വിലയും, ഞങ്ങളുടെ ഒരു കോട്ടം എന്നങ്ങാണ്ട് 200 രൂപയായിരുന്നു അന്ന് വാങ്ങിച്ചത്. അതിനുള്ളതൊന്നും ഇല്ല അത്.
എന്നാ എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. നീ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ, ആ റെസ്റ്റോറന്റ് ഫ്രണ്ടിൽ തന്നെ കിടന്നുറങ്ങി. എന്നിട്ട് സൈഡിൽ വേറെ പുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം കൂടെ നല്ല സുഖമായിട്ട് അവിടെ കിടന്നുറങ്ങി. പക്ഷെ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്. അങ്ങനെ ആ ചൂടത്ത് അവിടെ കിടന്നുറങ്ങി. പക്ഷേ ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ക്ഷീണം വരും. അങ്ങനെ കിടന്നുറങ്ങിയതാ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി വിട്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു അരുവി പോലെ, അരുവിയല്ല ഒരു പുഴയാന്ന് തോന്നുന്നു, പക്ഷെ വെള്ളം കുറവായിരുന്നു. ഞങ്ങൾ പിന്നെ അവിടെ കയറി കുളിക്കുകയൊക്കെ ചെയ്തു. കുളിച്ച് ഒന്ന് ഫ്രഷായി. അത് കഴിഞ്ഞ് പോകുന്ന വഴി ഒരു ചായ കുടിച്ചിട്ട് അവിടുന്ന് നേരെ ബാംഗ്ലൂർ കാണാൻ കയറിയത്. അപ്പം ബാംഗ്ലൂർ വരെ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ലായിരുന്നു ആ രാത്രി. അതുകൊണ്ട് ഞങ്ങൾ പോകുന്ന വഴിയിൽ ഒരു പെട്രോൾ പമ്പിൽ ചെന്നു. പെട്രോൾ പമ്പിൽ ചെന്ന് അവിടെ പെട്രോൾ അടിക്കാൻ ചെന്ന ആ ചേട്ടനെടുത്ത് ചോദിച്ചു, ഇതിലോട്ട് ഞങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ? അപ്പം പുള്ളി പറഞ്ഞാൽ സ്റ്റേ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ടെൻറ്റ് സെറ്റ് ചെയ്തു. അന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് രാവിലെ എണീറ്റ് പോയി ബാംഗ്ലൂരിൽ. എങ്ങനെ അന്ന് ഞങ്ങൾ ഒരു രാവിലെ ആയപ്പം തന്നെ, രാവിലെ തന്നെ ബാംഗ്ലൂരിലെത്തി. ഒരു ആറുമണിയൊക്കെ, ആറുമണിയല്ല ഒരു ആറര ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ബാംഗ്ലൂരിലെത്തി. അപ്പോൾ ബാംഗ്ലൂര് ഈ ഹരിയുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു അവിടെ. അപ്പം പുള്ളി എടുത്തോട്ടെ ഞങ്ങൾ തന്നെ അവിടെ ചെന്നൊന്ന് ഫ്രഷൊക്കെ ആയി. പിന്നെ ഞങ്ങൾ അധികം സമയമൊന്നും കളയാതെ തന്നെ ബാംഗ്ലൂരൊക്കെ ഒന്ന് കാണാമെന്നൊക്കെ പറഞ്ഞു പോയി. ബാംഗ്ലൂർ ഇതിന് മുന്നേ ഒക്കെ പോയിട്ടുള്ളതാണ്, എന്നാലും അവിടെ എല്ലാം ഒന്ന് കറങ്ങി. അവിടെ ഒരു മാളിലൊക്കെ കയറി അതൊന്ന് ഫുഡൊക്കെ കഴിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് അമ്മു. അപ്പം അമ്മു വന്ന് അവിടെ ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, യൂണിവേഴ്സിറ്റി ഗ്ലോബൽസ്. അങ്ങനെ അമ്മ വന്ന് വീട്ടിലോട്ട് പോകാൻ നിൽക്കുക. അത് കഴിഞ്ഞ് അന്ന് ഞങ്ങളവിടെ സ്റ്റേ ചെയ്ത് അടുത്ത ദിവസം രാവിലെ അവിടുന്ന് ഗോവയ്ക്ക് വിട്ടു. അയ്യോ, ഗോവയ്ക്ക് വിട്ടതായിരുന്നു ഏറ്റവും വലിയ പണി.